Welcome back to my channel. Naan innu namukku simple aayittu engane doll cake icing cheyyanulla video aanu. Simple aayittulla oru design aanu. Nammal otte nozzle vechana ee doll cake complete aayittum design cheynathu. Appo namukku idu engane design cheyyan nokka. Naan red velvet doll cake aanu cheynathu. Cake icing ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനു മുകളിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തു കൊടുത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം അതിനു മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്ത് സോക്ക് ചെയ്തെടുക്കാം അതിനു മുകളിലേക്ക് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനു മുകളിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്തു കൊടുക്കാം അടുത്ത ലെയർ വെച്ച് കൊടുക്കാം അതിനു മുകളിലേക്ക് Sugar syrup which is okay, the cream apply the cream. If the boil and the layer, red velvet cake. I don't then and cream cheese frosting and say another cream cheese frosting. Jay than a let taste and cake in it. Ipon a moment say the tender in a muck. If the moment I take cream on the cover either to come. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ബൗളിലേക്ക് പിങ്ക് കളർ ആദ്യം ഒരു ബൗളിലേക്ക് ഡാർക്ക് ആയിട്ടും ഒന്ന് ലൈറ്റ് ആയിട്ടും അതിനേക്കാൾ ലൈറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം അതിനു മുമ്പ് നമ്മുടെ കേക്ക് ക്രംബ് കോട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതിനു മുകളിലേക്ക് ഒരു ഡോൾ വെച്ച് കൊടുക്കാം എനിക്ക് കാലില്ലാത്ത ഡോളാണ് കിട്ടിയിട്ടുള്ളത് കാലുള്ള ഡോളാണെങ്കിൽ കാല് ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ച് ഒന്ന് കൂട്ടി കെട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ കാല് രണ്ട് സൈഡിലോട്ട് പോകും നമ്മൾ ഈ ഡോൾ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മൂന്ന് ബാംബു സ്റ്റിക്ക് മൂന്ന് സൈഡിലായിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുക്കണം നമ്മുടെ കേക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പം തെന്നി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൂന്ന് ബാംബു സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം അതിനു വേണ്ടി ഡാർക്ക് പിങ്ക് കളർ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നോസിൽ എന്ന് വെച്ചാൽ സിഗ്സാഗ് ഷേപ്പിലുള്ള ഒരു നോസിലാണ് അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈൻ നമുക്ക് കിട്ടും ഇതാണ് ഞാൻ കേക്ക് മുഴുവനായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഡാർക്ക് പിങ്ക് വെച്ച് രണ്ട് ലൈനേ ചെയ്യുന്നതുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ലൈന് ചെയ്യാം പിന്നെ ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഡിസൈനാണ് കാണിച്ചു തരുന്നത് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങുമാണ് ഞാൻ ചെയ്യുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡ് വെൽവെറ്റ് കേക്കിന് നല്ല ടേസ്റ്റാണ് ഞാൻ ക്രീം ചീസ് വെച്ചാണ് കേക്ക് മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും മതി ഇപ്പോൾ കേക്ക് ഞാൻ രണ്ട് ലൈന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് അതിനേക്കാൾ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് അതേ പൈപ്പ് ബാഗിലോട്ട് എടുത്തിട്ടുണ്ട് അത് വെച്ച് അതേ ഡിസൈന് രണ്ട് ലൈന് ചെയ്തെടുക്കാം നമ്മുടെ ഡോൾ കേക്ക് ഞാൻ ആ നോസിൽ വെച്ച് തന്നെ ഫുള്ളായിട്ടും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഡോളിൻ്റെ ഡ്രസ്സും അതേ നോസിൽ തന്നെ അതിനേക്കാൾ ചെറിയ നോസിൽ വെച്ച് ആ ഡിസൈൻ തന്നെ ചെയ്തെടുത്തതാണ് എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേള് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ സിൽവർ പേളാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളറുള്ള പേളും എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടും നല്ല ഭംഗിയുള്ള ബാർബി ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓൾ എന്ന ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനിലേക്ക് മുടങ്ങാതെ കിട്ടും ഇന്നത്തെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബാർബി ഡോളിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനിയും വരും അതുവരെ ബൈ